കശ്മീർ താഴ്വരയിലെ മുഴുവൻ കേന്ദ്രങ്ങളിലേക്കും സംശയം തോന്നുന്ന എല്ലാ കേന്ദ്രങ്ങളിലേക്കും ഇന്ത്യൻ സേനയുടെ ചാരക്കണ്ണുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുമ്പോൾ അത് രാത്രിയെ പകലാക്കുന്ന തരത്തിലേക്കുള്ള ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ അതിർത്തിയിൽ സൈന്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അത് സൈന്യത്തിന് സൂക്ഷ്മ നിരീക്ഷണം നടത്തുമ്പോൾ അതോടൊപ്പം തന്നെ സൈന്യത്തിന് നിരവധിയായിട്ടുള്ള ഫീഡ്ബാക്ക് തദ്ദേശീയരിൽ നിന്ന് ലഭിക്കുകയാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ രീതികൾക്കപ്പുറത്തേക്ക് പ്രാദേശികവാസികളെ സേനയുമായി ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്ന പ്രാദേശികവാസികളെ നിരീക്ഷകരായി അവരുടെ ഒരു ഇന്റലിജൻസ് അവരുടെ രഹസ്യാന്വേഷണ രീതിയും ഇടപെടലുകളെയും വളരെ സമർത്ഥമായി ഇന്ത്യൻ സേന കശ്മീർ താഴ്വരയിൽ ഉപയോഗിക്കുക. അതിനനുസരിച്ച് നിരവധിയായിട്ടുള്ള ഇടങ്ങളിൽ ഭീകരർ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന ഇടങ്ങളിലേക്ക് പ്രദേശവാസികളെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ഓപ്പറേഷൻ അതാണ് ഇപ്പോൾ സേന കശ്മീരിൽ അവലംബിക്കുന്നത്. സേനയുടെ തന്നെ 24 മണിക്കൂറുമുള്ള അത്യന്താധുനിക നിരീക്ഷണ സംവിധാനങ്ങളുണ്ട്. രാത്രിയെ പകലാക്കുക, ഇരുട്ടിൽ പോലും ഏതു തരത്തിലുള്ള മൂവ്മെന്റ്സും അറിയുന്നതിനുള്ള ഹൈലി സെൻസിറ്റീവ് സെൻസേർഡ് മെഷീൻസ് അതാണ് സേന അവിടെ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുന്നത് വഴി രാത്രി ഉണ്ടാകുന്ന നീക്കങ്ങൾ കൂട്ടമായിട്ടോ ഒറ്റയ്ക്കോ ഉള്ള അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്വാഭാവികമായ അസ്വാഭാവികമായ സ്വാഭാവികതയിൽ കവിഞ്ഞുള്ള ആ ഏത് നീക്കങ്ങളും സെൻസിറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് അത് സെൻസർ ചെയ്യാനും അത് അത് സൈന്യത്തിന് അതിന്റെ ഹിന്റുകൾ ലഭിക്കുന്ന തരത്തിലുള്ള 24 മണിക്കൂർ നീക്കങ്ങളാണ് കശ്മീരിലുടനീളം അനുവർത്തിക്കുന്നത്. അവിടെ പ്രദേശവാസികളുടെ സഹായവും സൈന്യം തേടുന്നുണ്ട്. പ്രദേശവാസികളുടെ ഇന്റലിജൻസ് രീതികൾ അവരുടെ വിവരങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥത്തിൽ അതിൽ കൃത്യമായി എവിടെയൊക്കെയാണ് ഈ ഭീകരർ ഒളിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഭീകരരെ സഹായിക്കുന്നവർ ഒളിഞ്ഞിരിക്കുന്നത് എന്നൊക്കെ സൈന്യത്തിന് നിരന്തരം വിവരം ലഭിക്കുന്നു. അങ്ങനെ വിവരം ലഭിച്ചാൽ മണിക്കൂറുകൾക്കകം ആ പ്രദേശത്തേക്ക് ഇരച്ചു കയറാൻ സൈന്യം തയ്യാറായി നിൽക്കുകയാണ്. അത്രമാത്രം ജാഗരൂകമായ അവസ്ഥയിലാണ് സൈന്യം കശ്മീർ രീതികളിലേക്ക് പോകുന്നത്. അത്തരത്തിൽ ഏറ്റവും ജാഗരൂകമായ അവസ്ഥയിൽ പോകുമ്പോഴാണ് അവിടെ ഏറ്റവും കൂടുതൽ രീതിയിൽ ഭീകരരുടെ തല കൊയ്യാൻ സൈന്യത്തിന് സാധിക്കുകയും ചെയ്യുന്നത്. അടുത്ത കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 3 ഭീകരരുടെ തലയറക്കുകയാണ് സൈന്യം ചെയ്തത്. ഇതൊക്കെ ഈ സൈന്യത്തിന്റെ സംവിധാനം വഴിയാണ്. അപ്പോൾ ഭീകരർ എവിടെയെങ്കിലും ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കകം അവിടേക്ക് ഇരച്ചു കയറുന്ന സൈന്യം. പിന്നെ 2 ഓപ്ഷൻ മാത്രമേ അവർക്ക് ഉള്ളൂ, കീഴടങ്ങുക കൊല്ലപ്പെടുക. അത് സൈന്യം മറ്റൊന്നും ബോധർ ചെയ്യുന്നില്ല. കീഴടങ്ങുക കൊല്ലപ്പെടുക എന്ന 2 സന്ദേശം മാത്രമേ ഈ ഭീകരവാദികൾക്ക് ലഭിക്കുന്നുള്ളൂ. ഇത്തരത്തിലുള്ള ഓപ്പറേഷനിലൂടെയാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം 3 ഭീകരരുടെ തല സൈന്യം എടുത്തത്. ഇനി ഭീകരരുമായി യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ളതാണ്. കുൽഗാം ജില്ലയിൽ പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് മേധാവിയുടെ വീരമൃത്യു ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ കുൽഗാം ജില്ലയിലെ പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പുകൾ നടത്തുന്ന ആക്രമണങ്ങളിൽ ഭീകരർക്ക് വൻ നാശം ഉണ്ടാകുന്നു. ഭീകരരെ സഹായിക്കുന്നവർക്ക് വൻ നാശം ഉണ്ടാകുന്നു. അതൊക്കെ തടയിടാൻ ഭീകരർക്ക് ഉണ്ടാകുന്ന എയ്ഡുകൾക്ക് തടയിടാൻ സഹായങ്ങൾക്ക് തടയിടാൻ സൈന്യത്തിനായി എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടമായി കണക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ ഈ കുൽഗാം ജില്ല പറയുന്നതോടൊപ്പം തന്നെ തുരിഗാമിൽ സൈന്യം ഇരച്ചു കയറുകയുണ്ടായി. അവിടെ ഒരു വീട്ടിൽ ഭീകരർ ഒളിച്ചിരിപ്പുണ്ട് എന്ന വിവരം കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ റൈഫിൾസും CRPFഉം ഒക്കെ ആണ് ഇരച്ചു കയറിയത്. അത് തുരിഗാമിലെ വീട്ടിലാണ്. അപ്പോൾ കുൽഗാം ജില്ലയിൽ അതോടൊപ്പം തുരിഗാമിലെ ഒരു വീട്ടിൽ ഒളിച്ചിരിപ്പുണ്ട് എന്ന വിവരം കിട്ടുന്നു. അവിടെ വിവരം കിട്ടുന്നതനുസരിച്ച് പോലീസ് ഇത്തരത്തിൽ ഏറ്റവും വലിയ രീതിയിൽ തന്നെ ഉണ്ടാകുമ്പോൾ പ്രതിരോധം ഉണ്ടാകുന്ന സ്ഥലങ്ങളിലാണ് പിന്നെ വിട്ടുവീഴ്ചയില്ല, അവിടെ വെടിവെച്ചു കൊല്ലുക എന്ന തീരുമാനം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സൈന്യത്തിനും നഷ്ടങ്ങൾ ഉണ്ടാകും. എന്തായാലും ജെയ്ഷെ മുഹമ്മദിന്റെ അംഗങ്ങളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദിന്റെ തല അറക്കുക വേറിറക്കുക എന്ന തന്ത്രം തന്നെയാണ് പോകുന്നത്. കശ്മീർ താഴ്വര മുഴുവൻ പോലീസിന്റെ നിയന്ത്രണത്തിലാകുമ്പോൾ യഥാർത്ഥ പിക് പോയിന്റുകളിൽ സൈന്യം നിലയുറപ്പിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസ് കിട്ടിക്കഴിയുകയാണെങ്കിൽ വിത്തിൻ അവർ മിനിറ്റ് എന്നുള്ളതാണ് കണക്ക്. പക്ഷേ ഒറ്റപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ ആയിരിക്കും. അവിടെ ചെന്ന് എത്താൻ കഴിയുന്ന പരമാവധി വേഗത്തിലേക്ക് അവിടേക്ക് ഇരച്ചു കയറുക, വാണിംഗ് കൊടുക്കുക, ഒന്നിൽ കീഴടങ്ങുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക. സേനയുടെ നേരെ ഒന്ന്
പിടി ഉതിർക്കുന്ന ഏതെങ്കിലും ആക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തലങ്ങും വിലങ്ങും സേന ആക്രമിക്കുകയാണ്. അതിനെ തുടർന്നാണ് മൂന്ന് ഭീകരരുടെ തലയറുത്ത് മാറ്റാൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ 24 മണിക്കൂറും കശ്മീർ താഴ്വരയിൽ ഓപ്പറേഷൻ നടത്താൻ തന്നെയാണ് സേനയുടെ തീരുമാനവും നീക്കവും. അതുവഴി ഭീകരരുടെ നടുവൊടിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്.